Hello, welcome back to Yummy Malabar. In the number of oven illade, 1.5 kilo weight to verna, under red velvet cake in the recipe and chayder canada, valery easy iter, arkum chayder kavana the ulu, upper same recipe than a random model and a cake chayder canada, upper namukutan damasia the video lake pogam. Adinumune iter, Yummy Malabar, adi eter carnaval in dingle on subscribe ayane, upper namuku video lake vialo. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് അളവിൽ മൈദാമാവ് അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കിലോ വീതമാണ് നമുക്ക് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ബാറ്റർ ഒരുമിച്ചാണ് ചെയ്തെടുക്കുന്നത്. അതിൽ ഒരു കേക്ക് നമുക്ക് സ്ക്വയർ ടൈപ്പിൽ ചെയ്യാനും ഒരു കേക്ക് റൗണ്ട് ഷേപ്പിൽ ചെയ്യാനുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കിലോൻ്റെ ബാറ്ററാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മൈദ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. കാരണം ചെറിയ അരിപ്പായതിൻ്റെ പേരിൽ 3 കപ്പ് ഒരുമിച്ച് ഇട്ടിട്ട് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച് വരണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒട്ടും തന്നെ ശരിയാവില്ല. അപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ ഓയിലി പോലെ ആകുന്നതൊക്കെ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിക്കും മിക്സ് ചെയ്യാതെ വന്നാലൊക്കെ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒട്ടുന്ന പരുവത്തിലൊക്കെ ആകും. മാത്രമല്ല കുറേ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 1-2 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ 1 തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ അരിച്ചെടുക്കുന്നതിന് കൂട്ടത്തിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് മറന്നുപോയ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കോക്കോ പൗഡർ ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് ചേർത്ത് കൊടുത്താലാണ് റെഡ് വെൽവെറ്റ് കേക്കിൽ നമ്മൾ ആ റെഡ് കളർ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു റെഡിഷ് കളറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഈ കോക്കോ പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. കാരണം ബട്ടർ മിൽക്കും കോക്കോ പൗഡറും എല്ലാം കൂടിയിട്ട് യോജിക്കുമ്പം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെഡ് വെൽവെറ്റിലേക്ക് നമ്മൾ ഈ കോക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് കേർഡിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ബൗളിൽ ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ടയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും വാനില എസൻസും ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2.5 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ബീറ്റായി വന്നാൽ ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഓയിൽ ഇവിടെ മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക് ഇതേപോലെ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഒന്നുകിൽ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റ് കുറഞ്ഞ സ്പാച്ചുള വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബീറ്റർ വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് 1/30 സെക്കൻഡ് വരെയൊക്കെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ബാറ്ററൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്നുകിൽ വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുള വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാവും നല്ലത്.
അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്, റെഡ് ഫുഡ് കളറ്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ര കളർ വേണമെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല, എന്നാലും ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഫുഡ് കളർ ചേർക്കുമ്പം ലിക്വിഡായിട്ടുള്ളത് എടുക്കാതെ ഇതേപോലെ ജെൽ ടൈപ്പിലുള്ള ഫുഡ് കളർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഷുഗറിൻ്റെ റെഡ് ഫുഡ് കളറും ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറും നല്ല ബ്രാൻഡാണ്, നല്ല റെഡ്ഡിഷ് കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 180-200 അതിൻ്റെ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫുഡ് കളർ, ജെൽ ഫുഡ് കളർ മേടിക്കാനായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിവിടെ എല്ലാ കളർ ആവശ്യത്തിന് ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്രയും റെഡായിട്ട് ചെയ്തെടുക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും റെഡ് കളർ വേണമെങ്കിൽ നിങ്ങൾ അധികം ഡ്രോപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കേക്ക് ടിന്ന് 1 6-7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നും പിന്നെ അതുപോലെ തന്നെ 1 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് ബാറ്റർ നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം, ഈ ചെറിയ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്ന് ബേക്ക് ആവാനെടുത്ത ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റും സ്ക്വയർ ടൈപ്പിൽ ബേക്ക് ആവാനെടുത്ത ടൈം 45 മിനിറ്റാണ്. അപ്പോൾ നിങ്ങളൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുക. അപ്പോൾ ഇതാ ഞാനിതിവിടെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ആദ്യം നമ്മൾ ഈ സ്ക്വയർ ടൈപ്പിലുള്ള കേക്കാണ് ഐസിങ് ചെയ്തെടുക്കാൻ പോകുന്നത്, കാരണം ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡെലിവറി ചെയ്യേണ്ട കേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഈ സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് ടിന്നിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്രീമിന് ഇത്തിരി മധുരക്കുറവുണ്ട്, ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കാം, പക്ഷേ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ടുള്ള പൗഡർ നിങ്ങൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. തരികൾ കൂടുതലുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ, അതായത് പഞ്ചസാര നന്നായിട്ട് പൊടിക്കാതെ ചേർക്കുകയാണെങ്കിൽ ക്രീം പെട്ടെന്ന് ലൂസായിട്ട് പോകും. അപ്പം ഏറ്റവും ബെറ്റർ ഐസിങ് ഷുഗർ ചേർക്കുന്നത് തന്നെയാവും. ഇനി നമുക്ക് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്ക് ബോർഡിൽ ഞാൻ ഒരല്പം ക്രീം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 2.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 2 കേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അളവിൽ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഈ ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം, ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നില്ല. നമ്മൾ സാധാ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യുന്ന പോലെ ആ കേക്കിൻ്റെ ക്രംസ് ഇതിന് ചുറ്റിലിട്ടിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസിങ് അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ഒരു കേക്ക് കൂടിയാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക്. എന്നാലും നമ്മൾ കേക്കിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കേക്കിൽ ക്രീം മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഒരുവിധം ഒന്ന് ലെവൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുകളിൽ ഒരു ബൗള് അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ എന്തോ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് അതൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ക്രംസ് ഒന്ന് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഡെക്കറേഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ റോസ് വരച്ചെടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ ലീഫ് നോസിൽ വെച്ചിട്ട് റോസസ് വരച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേക്ക്. ഇതിന് സൈഡിൽ ബോർഡറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്, നെയിമും കൂടി എഴുതിയിട്ടുണ്ട്. ന്യൂട്രിജെല് വെച്ചിട്ടാണ് നെയിം എഴുതിയിട്ടുള്ളത്. കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് റൗണ്ട് ഷേപ്പിലുള്ള കേക്കാണ്. അത് ഞാനിവിടെ 5 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഐസിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/3 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് അളവിൽ തന്നെ ചോക്ലേറ്റ് കൂടി, വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണം. അപ്പോൾ റെഡ് ഫുഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാസ്റ്റർ ഷെഫിൻ്റെ ആണെങ്കിലും ഷുഗറിൻ്റെ ഫുഡ് കളർ ആണെങ്കിലും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റെഡ് കളറാവും നമുക്ക് കിട്ടുക. അപ്പോൾ ഒന്നും കൂടി ഡാർക്ക് ആക്കാനായിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഇതിലേക്ക് സ്കൈ ബ്ലൂ കളർ, മാസ്റ്റർ ഷെഫിൻ്റെ തന്നെ സ്കൈ ബ്ലൂ കളർ വളരെ പിഞ്ച് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ടുള്ള നല്ലൊരു റെഡായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ചൂടൊക്കെ മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ചൂടൊക്കെ മാറിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കൂൾ ചെയ്തിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് തണുപ്പായിരിക്കണം. എന്നാലാണ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഈ കേക്ക് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷമാണ് ഞാൻ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് നമുക്ക് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ചെറിയൊരു ഫോണ്ടൻ്റ് വർക്കാണ്. അപ്പോൾ അതിനായിട്ട് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് CMC പൗഡർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. CMC പൗഡറിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ലെറ്റേഴ്സ് കട്ട് ചെയ്യാനുള്ള കട്ടറ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഫോണ്ടൻറ്റിൻ്റെ കട്ടർ എന്ന് പറഞ്ഞാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ, പിന്നെ നമുക്ക് ആരുടെ പേരാണ് എഴുതേണ്ടത് ആ സ്പെല്ലിങ്ങും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഗനാഷ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ഫ്രഷ് റോസ് ഫ്ലവേഴ്സ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. 3 ഫ്ലവർ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതുമാത്രമല്ല നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രോബെറി, ഡ്രൈ സ്ട്രോബെറി കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നന്നായിട്ട് കഴുകി എടുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഫ്ലവർ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം, അതായത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിലൊരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലവർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ സ്ട്രോബെറി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ 100 ഗ്രാം അളവിൽ ഡ്രൈ സ്ട്രോബെറിയാണ് ഈ ഒരു കേക്കിന് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരേ വെയിറ്റ് വരുന്ന 2 ടൈപ്പ് റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ ഈ കേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കേക്ക് കൂടിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്കും ഈ കേക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.